അനുവദിക്കാതെ 100 മേനി വിളവ് കൊയ്ത് ഒരു പുതിയ കാർഷിക വിജയഗാഥ തെളിയിക്കുകയാണ് ചെറുകുളത്തൂരിലെ മള്ളാറു വീട്ടിൽ ചന്ദ്രൻ. 3 വർഷത്തോളമായി ചെറുകുളത്തൂർ കിഴക്കും പാടത്തെ കൃഷിയിടത്തിൽ ഒരു നുള്ളു ചീരവിത്ത് പോലും വിതച്ചിട്ടില്ല. എന്നാൽ കർഷകന്റെ മനസ്സറിഞ്ഞ് ചന്ദ്രന്റെ സ്വന്തം കൃഷിയിടം നൽകുകയാണ് ചീരയുടെ നിറസമൃദ്ധി. പണ്ടെന്നോ കൃഷി ചെയ്ത ചീരകളിൽ നിന്നും പാടത്തെ മണ്ണിൽ വീണ വിത്തുകളാണ് ഇന്നും ചന്ദ്രന്റെ കൃഷിയിടത്തെ പച്ച നിറത്തിലുള്ള ചീരകളാൽ സമൃദ്ധമാക്കുന്നത്. ഇത് സാധാരണ നമ്മൾ വിത്ത് മാർക്കറ്റ് എല്ലാവരും മാർക്കറ്റ് പോയിട്ട് വിത്ത് വാങ്ങുക ചെയ്യുക. സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകളുണ്ടാവും, പക്ഷേ അത് ഉണക്കം കൂടുതലായതുകൊണ്ടും കഠിന വേലിനുകൊണ്ടും മുളയ്ക്കാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ സമയമാകുമ്പം പിന്നെ എക്കോ ഷോപ്പ്, മുക്കം, ഇങ്ങനെ മാർക്കറ്റുകളിൽ പോയിട്ട് വിത്ത് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഈ വിത്ത് വാങ്ങിച്ച് കൊണ്ടുവരുമ്പോൾ എന്താ ദോഷം വെച്ചാൽ നമ്മൾക്ക് അറിയില്ല. നമ്മൾ പച്ച ചീരേൻ്റെ നല്ല വിത്ത് ചോദിക്കുക, പച്ച ചീരേൻ്റെ നല്ല വിത്ത് ചോദിച്ചാൽ ഓല് തുളസി ചീരയോ അങ്ങനെയുള്ള ഈ ഇല വലും വീതി കുറഞ്ഞ ചെറിയ ടൈപ്പ് അവിടെ നമ്മളീ പറ്റി ഏട്ടനൊക്കെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പറ്റി മുക്കത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഈ ചീര മുളച്ചു വരുന്നവരാണ് അറിയുന്നത് തുളസി ചീരയാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ നമ്മൾ വിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ല ഉൽപ്പാദനമുള്ള വിത്താണ്, നല്ല ഇല വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കൊല്ലമായിട്ട് ഞാൻ ഈ രീതി തന്നെയാണ് തുടരുന്നത്. ഇത് ഒരു കൃഷി കഴിഞ്ഞാൽ അത് അവസാനം പൂക്കും. ആ ഈ പൂക്കുന്ന വിത്ത് ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ വീഴുക, അതിന് ശേഷം മഴക്കാലാകുമ്പോൾ ഉഴുത് മറിക്കും. ഉഴുത് മറിച്ച് നാട്ടി നടാലുണ്ട് സാർ, ഒന്നര തൊട്ട് കൊല്ലങ്ങളിൽ നാട്ടിയാണ് നടുക. ഞങ്ങൾ നെല്ലുണ്ടാക്കും. ഈ നെല്ലുണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ വേനൽക്കാലത്താവും. വേനൽക്കാലത്ത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് നെല്ല് കൊയ്യുക. ആ കൊയ്യുന്ന സമയത്ത് ഇത് പിന്നെ തനിയെ മുളയ്ക്കാൻ തുടങ്ങും, ഈ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ഈ വിത്ത് മുളയ്ക്കുമ്പോൾ പിന്നെ ഈ വാരം എടുക്കും. വാരം എടുത്ത് കുമ്മായി ആദ്യം ഇട്ടതിന് ശേഷം വാരം എടുക്കും. വാരം എടുത്തിട്ട് ഈ കള്ളിയിലാണ് പിന്നെ ജൈവവളമൊക്കെ ചേർത്തിടും. കുമ്മായം ചേർത്ത് ആദ്യം കുമ്മായം ചേർത്ത് മണ്ണിളക്കിയിടും, പിന്നെ ജൈവവളം കൂടുതൽ ചേർത്തിടും. ഈ ജൈവവളം കൂടുതൽ ചേർത്ത് നനയ്ക്കുക ചെയ്യുന്നത്. ജൈവവളം ചേർത്ത് നനച്ചതിന് ശേഷം 2-3 ദിവസം കൊണ്ട് ഇത് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നല്ല ഉൽപ്പാദനമായിരിക്കും, യാതൊരു വിത്തിനൊരു കേടുമില്ല. നല്ലോണം വിത്തിട്ടാൽ ഇത്ര മുളയ്ക്കില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് ഏവർക്കും പിന്തുടരാവുന്ന ഒരു സംഭവമാണ്. വിത്ത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട, നമ്മൾ സമയത്തിന് വിത്ത് കിട്ടാത്ത പ്രശ്നമുണ്ട് ഇവിടെ. നെല്ലും മറ്റു പച്ചക്കറികളും എല്ലാം സമയാസമയങ്ങളിൽ ഈ പാടത്ത് കൃഷി ഇറക്കാറുണ്ടെങ്കിലും അതിന്റെ വിളവെല്ലാം കഴിഞ്ഞ ഇടവേളയിലാണ് ചീരത്തൈകൾ താനെ മുളച്ച് പൊന്തുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ എല്ലാവരും പിന്നെ കൃഷി ഉണ്ടാക്കാൻ വിത്ത് അന്വേഷിച്ച് പോവുക, അല്ലെ വിത്ത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വെക്കുക, അതാണ് സാധാരണ ചെയ്യൽ. എന്നാൽ ഞാനങ്ങനെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് വെക്കല്ല, ഉൽപ്പാദിപ്പിച്ച് വെച്ചാൽ തന്നെ അത് ഉണക്കം കൂടുതലായിട്ട് മുളയ്ക്കുന്നില്ല. ചില സമയങ്ങളിൽ ധാരാളം വിത്ത് എടുത്ത് വെക്കലുണ്ട്, പക്ഷേ മുളയ്ക്കില്ല, കഠിന വെയിലാണല്ലോ, അപ്പോൾ ഈർപ്പല്ലാതായിട്ട് നശിച്ചു പോവുക. അപ്പോൾ ഈ 2-4 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ഈ കൃഷി ചെയ്യുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂക്കാൻ അനുവദിക്കും. പൂത്ത് കഴിഞ്ഞാൽ എല്ലാ അവസാനം പൂക്കും, എന്തായാലും പൂക്കും. ഈ പൂക്കുന്ന വിത്ത് വീണ് ഈ കൃഷിയിടത്ത് തന്നെ പിന്നെ വീഴുകയാണ്. കൃഷിയിടത്തിൽ വീണിട്ട് അത് അതിന് ശേഷം ഈ സീസണാകുമ്പോൾ മുളയ്ക്കുള്ളൂ. കാരണം മഴക്കാലത്ത് ഈ മണ്ണിൽ ഉഴുത് മറിച്ചാലും ഉഴുത് മറിച്ച് വേറെ നെല്ല് നാട്ടി നട്ടാലും അതിന് ശേഷമാണ് ഇത് മുളച്ച് വരുന്നത്. നെല്ല് കൊയ്തതിന് ശേഷം വെള്ളം ഈ ഈർപ്പൊക്കെ കുറയും, മണ്ണിൽ ഈർപ്പം കുറയുന്ന നേരം വെറുതെ കൊത്തിട്ടാൽ മതി, അപ്പോൾ മുളയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിലും മുളയ്ക്കും, മേലുള്ള വിത്തുകളൊക്കെ മുളയ്ക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ വിത്തില്ലാത്ത കൃഷിയാണിത്. ഒരു തരി പോലും വിത്തേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ അങ്ങനെ വിത്തില്ലാതെയാണ് ഞാൻ കൃഷി ചെയ്ത് വരുന്നത്. സ്വന്തമായുള്ള 15 സെന്റ് വയലിൽ നിന്നും 40 കിലോയിലധികം ചീരയാണ് ദിവസവും കൃഷി ഇറക്കാതെ വിളവെടുക്കുന്നത്. ആശ്ചര്യമാണ് മറ്റ് കർഷകർക്ക് ചന്ദ്രന്റെ കൃഷിയിടത്തിലെ ഈ ചീരത്തോട്ടം. വിത്ത് വിതച്ചും വളം പ്രയോഗം നടത്തി കൃത്യമായി പരിചരിച്ചിട്ടും കുറഞ്ഞ വിളവ് ലഭിക്കുന്ന കാലത്താണ് വിത്തിടാതെ കിഴക്കും പാടത്തെ ചീരകൃഷിയിൽ 100 മേനി വിളയുന്നത്. ചന്ദ്രന്റെ ചീര കൃഷിയിടത്തിലെ വിശേഷം അറിഞ്ഞ് നിരവധി പേരാണ് തോട്ടം കാണാനെത്തുന്നത്. വിളവെടുക്കുന്ന ചീര പ്രാദേശിക വിപണിയിലാണ് വിതരണം ചെയ്യുന്നത്. നേരത്തെ മണ്ണില്ലാതെ ചേന കൃഷി നടത്തി വിജയം വരിച്ചും മള്ളാറു വീട്ടിൽ ചന്ദ്രൻ മാതൃക തീർത്തിരുന്നു. ഇപ്പോൾ വിത്ത് വിതയ്ക്കാതെ ചീര കൃഷിയിടത്തിൽ വിളഞ്ഞതോടെ പാരമ്പര്യ കർഷകനായ ചന്ദ്രന് ഇരട്ടി മധുരമായി. ന്യൂസ് ബ്യൂറോ മാവൂർ.